നമ്മുടെ വീടിൻ്റെ ഫ്ലോർ ടൈൽ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വലിയ ടൈലാണ് വാങ്ങുന്നതെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? വലിയ ടൈൽ എവിടേക്കാണ് വിരിക്കാം, എവിടേക്കാണ് വിരിക്കരുത്? വലിയ ടൈൽ വിരിക്കുന്നത് കൊണ്ട് നമുക്ക് എന്താണ് ബെനിഫിറ്റ്, നമുക്ക് എങ്ങനെയൊക്കെയാണ് നഷ്ടം വരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെറിയ വീടുകൾക്ക്, ചെറിയ വീടെന്ന് പറയുമ്പോൾ ചെറിയ കാർപ്പറ്റ് ഏരിയ വരുന്ന വീടുകൾക്ക് നമ്മൾ വലിയ ടൈലാണ് പർച്ചേസ് ചെയ്ത് കൊണ്ടുവരുന്നതെങ്കിൽ നമുക്കേറെ നഷ്ടം വരുത്തും. നമ്മളെന്തിനാണ് വലിയ വില കൊടുത്ത് നമ്മുടെ ഫ്ലോറിലേക്ക് വലിയ ടൈൽ വാങ്ങിയിട്ട് വിരിക്കുന്നത്? നമുക്ക് വലിയ ടൈൽ വിരിച്ചതിൻ്റെ ഒരു അടിപൊളി ലുക്ക് കിട്ടണം, അതിനുവേണ്ടിയാണ്. മാത്രമല്ല, നമ്മുടെ വീട്ടിൻ്റെ അകത്തളങ്ങളിലേക്ക് പ്രവേശിക്കുന്ന ഒരാൾക്ക് നമ്മൾ വിരിച്ച ടൈലിൻ്റെ ഒരു സെറ്റപ്പ് മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ, നമ്മൾ വിരിച്ച ടൈലിൻ്റെ വലുപ്പം അവർക്ക് കാണാൻ പറ്റണം. വലുപ്പം കാണാൻ കഴിയണമെങ്കിൽ നമ്മൾ വിരിച്ച ടൈലിൻ്റെ ചുറ്റും സ്പേസർ കൊടുത്ത് എപ്പോക്സി കൂടി ചെയ്താൽ മാത്രമേ വലിയ ടൈൽ വിരിച്ചതിൻ്റെ ഒരു ഫീൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുകയുള്ളൂ. വലിയ ലിവിങ് സ്പേസ്, വലിയ ഡൈനിങ് ഏരിയ, വലിയ ബെഡ്റൂം എന്നിവിടങ്ങളിൽ വലിയ ടൈൽ വിരിച്ച് എപ്പോക്സി ചെയ്താൽ കിട്ടുന്ന അത്രയും ഫീൽ നമുക്ക് ചെറിയ കാർപ്പറ്റ് ഏരിയകളിൽ കിട്ടില്ല. വലിയ ടൈലാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ സിറ്റ് ഔട്ട് മുതൽ അടുക്കള വർക്ക് ഏരിയ, സ്റ്റോർ ഏരിയ വരെ നമ്മൾ വലിയ ടൈൽ തന്നെ സെലക്ട് ചെയ്യണം. 6x4 ടൈലാണ് നമ്മൾ വിരിക്കുന്നതെങ്കിൽ നമ്മളത് സ്പേസറിട്ട് വിരിച്ച് എപ്പോക്സി കൊടുത്താൽ മാത്രമേ അത് കാണുന്നവർക്ക് നമ്മൾ വലിയ ടൈലാണ് വിരിച്ചിരിക്കുന്നതെന്ന് വ്യക്തമായി കാണാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. മറിച്ച് ജോയിൻ ഫ്രീ ആയിട്ടാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ നമ്മൾ വലിയ ടൈലാണ് വിരിച്ചതെങ്കിലും കാണുന്നവർക്ക് അത് വലിയ ടൈലാണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. വലിയ ടൈലും ചെറിയ ടൈലും ജോയിൻ ഫ്രീ ആയിട്ട് വിരിച്ചാൽ എല്ലാം ഒരേപോലെ ഒരേ കാഴ്ചയായിരിക്കും. ചെറിയ കാർപ്പറ്റ് ഏരിയകളിലേക്ക് വലിയ ടൈൽ കൊണ്ടുവന്ന് വിരിക്കുമ്പോൾ നമുക്ക് അത്രയും കട്ടിംഗ് വേസ്റ്റേജ് വരും. എത്രത്തോളം കട്ടിംഗ് വേസ്റ്റേജ് വരുമെന്ന് കൃത്യമായിട്ട് പറയാൻ സാധിക്കുകയില്ല. അത് നമ്മൾ കൊണ്ടുവരുന്ന ടൈലിൻ്റെ സൈസ്, നമ്മുടെ കാർപ്പറ്റ് ഏരിയയുടെ ഘടന, അതിനനുസരിച്ചിരിക്കും വേസ്റ്റേജ് കൂടുന്നതും കുറയുന്നതും. മറ്റൊരു ഉദാഹരണം കൊണ്ട് വ്യക്തമാക്കാം. 16 അടി നീളവും 10 അടി വീതിയുമുള്ള ഒരു ഡൈനിങ് ഏരിയയിലേക്ക് നമ്മൾ 4x2 ടൈലാണ് കൊണ്ടുവന്ന് വിരിക്കുന്നതെങ്കിൽ 20 പീസ് കൃത്യമായിട്ട് വേണം, ഒരു കട്ടിങ്ങും വേസ്റ്റേജും ഇല്ലാതെ. ഇതേ കാർപ്പറ്റ് ഏരിയയിലേക്ക്, അതായത് ഇതേ ഡൈനിങ് ഏരിയയിലേക്ക് നമ്മൾ 4x2 ടൈലിന് പകരം 6x4 ടൈലാണ് കൊണ്ടുവന്ന് വിരിക്കുന്നതെങ്കിൽ, 6x4 ടൈല് അത് നീളത്തിൽ കൊടുത്തുകൊണ്ടാണ് വിരിക്കുന്നതെങ്കിൽ അതിൻ്റെ ഇടത്തു ഭാഗത്തും വലത്തു ഭാഗത്തും രണ്ട് ഭാഗത്തും കട്ട് ചെയ്ത് കട്ട് സൈസിലേക്ക് പോകും. എന്നാൽ 4x2 ടൈലാണെങ്കിൽ ഒരു കട്ടിങ്ങും വേസ്റ്റേജും ഉണ്ടാവില്ല. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. ചെറിയ കാർപ്പറ്റ് ഏരിയകളിലേക്ക് നമ്മൾ അത് കറക്റ്റ് സൈസ് നോക്കിയിട്ട് സെലക്ട് ചെയ്തില്ലെങ്കിൽ, പകരം നമ്മൾ വലിയ ടൈലാണ് കൊണ്ടുവരുന്നതെങ്കിൽ ഇങ്ങനെ ചില കട്ടിങ് വേസ്റ്റേജ് വരും. ഒരു ചെറിയൊരു ഉദാഹരണം കൂടി ഞാൻ പറയാം. 10 അടി നീളവും 5 അടി വീതിയുമുള്ള ഒരു ചെറിയ സിറ്റ് ഔട്ടിലേക്ക് നമ്മൾ 4x2 ടൈലാണ് കൊണ്ടുവന്ന് വിരിക്കുന്നതെങ്കിൽ 5 പീസ് കൃത്യമായിട്ട് മതി, ഒരു കട്ടിങ്ങും വേസ്റ്റേജും ഉണ്ടാവില്ല. ആ സ്ഥാനത്ത് നമ്മൾ 6x4 ടൈലാണ് കൊണ്ടുവന്ന് വിരിക്കുന്നതെങ്കിൽ, നമ്മൾ 6x4 ടൈൽ നീളത്തിൽ കൊടുത്തുകൊണ്ടാണ് വിരിക്കുന്നതെങ്കിൽ 6x4 ഒരു ഫുൾ പീസ് മാത്രമാണ് വെക്കാൻ കഴിയുക. അതിനുശേഷം നമ്മളൊരു കട്ട് ചെയ്ത് 4 അടിൻ്റെ പീസ് വെക്കേണ്ടി വരും. അതിൻ്റെ വീതി ഭാഗത്ത് നമ്മൾ 1 അടിയുടെ പീസ് വീതിക്ക് കൊടുക്കേണ്ടി വരും. 10 അടി നീളവും 5 അടി വീതിയുമുള്ള ചെറിയ സിറ്റ് ഔട്ടിൽ നമ്മൾ 6x4 ടൈലാണ് കൊണ്ടുവന്ന് വിരിക്കുന്നതെങ്കിൽ നമുക്കിവിടെ എന്ത് ഫീലാണ് കൊണ്ടുവരാനാവുക? 4x2 വിട്രിഫൈഡ് ടൈൽ, അൺബ്രാൻഡഡ് ആയിട്ടുള്ളത്, സ്ക്വയർ ഫീറ്റ് 40 രൂപ മുതൽ ബ്രാൻഡഡ് 55 രൂപ വരെ നമുക്ക് ഡിസ്കൗണ്ട് ചെയ്ത് കിട്ടുമ്പോൾ നമ്മൾ ചെറിയ കാർപ്പറ്റ് ഏരിയകളിലേക്ക് 100, 110, 120 രൂപ കൊടുത്ത് പ്രീമിയം റേഞ്ചിലുള്ള വലിയ ടൈൽ കൊണ്ടുവന്ന് കട്ട് ചെയ്ത് ചെറുതാക്കിയിട്ട് വെക്കുന്നു. ടൈലിൻ്റെ വിലയിൽ മാത്രം 100% വർദ്ധനവ്. നിങ്ങൾ ഈ ഒരു 2 ഉദാഹരണം കൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. വലിയ ടൈലുകൾ വിരിക്കുമ്പോൾ അതിൻ്റെ ജോയിൻറ്റുകൾ കുറക്കാൻ പറ്റുന്നുള്ളതാണ്. ചെറിയ ടൈല് സ്പേസർ കൊടുത്ത് വിരിച്ച് അപ്പോക്സി ചെയ്യുന്നതിൻ്റെ അത്രയും എപ്പോക്സിയുടെ ചിലവ് വലിയ ടൈലിനുണ്ടാവില്ല. അതല്ലാതെ അതിൽ വേറെ ഗുണങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ വലിയ ടൈൽ വാങ്ങിയിട്ട് ജോയിൻ ഫ്രീ ആയിട്ട് വിരിക്കുന്നതും ഈ വലുതിൻ്റെ ചെറുത് വാങ്ങിയിട്ട് ചെറുത് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ജോയിൻ ഫ്രീ ആയിട്ട് വിരിക്കുന്നതും രണ്ടും ഒരേപോലെ തന്നെയാണ്. ചില കസ്റ്റമർ കടയിൽ നിന്നും വലിയ ടൈൽ വാങ്ങിക്കൊണ്ടുവന്ന് വിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സിറ്റ് ഔട്ട്, ലിവിങ്, ഡൈനിങ് എന്നീ സ്ഥലങ്ങളിൽ മാത്രം വലിയ ടൈൽ കൊണ്ടുവന്ന് ജോയിൻ ഫ്രീ ആയിട്ട് വിരിക്കും. മറ്റ് സ്ഥലങ്ങളിലെല്ലാം തന്നെ അതിന് തന്നെ ചെറിയ ടൈലുകൾ വാങ്ങിയിട്ട് ജോയിൻ ഫ്രീ ആയിട്ട് വിരിക്കും. ഇതെല്ലാം കൂടി ചേർത്ത് വിരിച്ചാൽ ഒരൊറ്റ കാഴ്ചയാണ്. അതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, വലിയ ടൈലിന് സ്ക്വയർ ഫീറ്റ് റേറ്റ് കൂടുതലാണ്, അതിന് തന്നെ ചെറുതിന് സ്ക്വയർ ഫീറ്റ് റേറ്റ് കുറവാണ്. അല്ലാതെ നമ്മളെന്തിനാണ് ഈ ചെറിയ ബെഡ്റൂമിൻ്റെ അകത്തൊക്കെ ഈ ബെഡിനടിയിലും മറ്റും ഈ വലിയ ടൈലൊക്കെ കൊണ്ടുപോയി വിരിക്കുന്നത്? ആരെ കാണിക്കാൻ വേണ്ടിയാണ്? ഒരു ബെഡ്റൂമിനകത്ത് ബെഡ് സ്പേസും വാർഡ്രോബിൻ്റെ സ്പേസും ഒക്കെ കഴിഞ്ഞാൽ ചെറിയൊരു ഏരിയ മാത്രമേ കാഴ്ചയിൽ വരും. അപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ നമ്മൾ വലിയ ടൈൽ കൊണ്ടുപോയി വിരിക്കുകയാണെങ്കിൽ നമുക്കിത് വലിയ നഷ്ടം തന്നെയാണ്. നമ്മളിനി വലിയ ടൈൽ കൊണ്ടുവന്ന് വിരിക്കുമ്പോഴുള്ള നഷ്ടങ്ങൾ എവിടെയൊക്കെയാണെന്ന് പരിശോധിക്കാം. ഒന്നിക്കൊന്ന്, അതായത് 300x300 ടൈൽ മുതൽ 4x2 5x3 വരെയുള്ള ടൈൽ വിരിക്കാൻ ഇന്ന് ചാർജ് വാങ്ങി വരുന്നത് 17 രൂപ മുതൽ 20 രൂപ വരെയാണ്. 22 രൂപ വന്നവരുണ്ട്, 25 രൂപ വന്നവരുണ്ട്, അങ്ങനെ പല സ്ഥലത്തും പല റേറ്റാണ്. പല സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറയുന്നത് 17, 18, 20 രൂപ വരെയൊക്കെയാണ്. എന്നാൽ 6x4, 8x4 പോലുള്ള വലിയ ടൈൽ നമുക്ക് ഫ്ലോറിൽ വിരിക്കാൻ ചാർജ് വരുന്നത് 25 രൂപ മുതൽ 28, 30 രൂപ വരെയാണ്. അത്രയും ചാർജ് വാങ്ങാനുള്ള കാരണം, ചെറിയ ടൈൽ വിരിക്കാനാണെങ്കിൽ 2 പേര് മാത്രം മതി,
അവസാനത്തിന് നമ്മൾ 6-4, 8-4 പോലുള്ള വലിയ ടൈലാണ് വിരിക്കുന്നതെങ്കിൽ വലിയ ടൈൽ വാക്കം ഉപയോഗിച്ച് എടുത്ത് വെക്കണമെങ്കിൽ 3 പേരോ 4 പേരോ വേണ്ടി വരും. പണിക്കാർക്ക് കൂലി കൊണ്ടൊക്കില്ല, അതുകൊണ്ടാണ് 20 രൂപക്ക് മുകളിലും വാങ്ങേണ്ടി വരുന്നത്. ചെറിയ ടൈൽ വിരിക്കാൻ നമ്മൾ 20 രൂപ കൊടുക്കുന്ന സമയത്ത് വലിയ ടൈൽ വിരിക്കാൻ 30 രൂപയെങ്കിലും കൊടുക്കണം. അപ്പോൾ വിരിക്കുന്ന ചാർജിൽ മാത്രം 50% വർദ്ധനവ്. ചെറിയ ടൈൽ വിരിക്കുമ്പോഴുള്ള ടെക്നിക്കലായിട്ടുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വലിയ ടൈലാണ് നിങ്ങൾ കൊണ്ടുവന്ന് വിരിക്കുന്നതെങ്കിൽ നിങ്ങൾ എത്ര എക്സ്പേർട്ടുള്ള പണിക്കാരനെ കൊണ്ടുപോയിരിക്കുകയാണെങ്കിലും പലപ്പോഴും അതിൻ്റെ അടിവശം ഫില്ലാകാറില്ല. ചിലപ്പോൾ ഫില്ലാകും, ചിലപ്പോൾ ഫില്ലാകാതെ വരാം. ടൈൽ വിരിച്ചതിൻ്റെ അടുത്ത ദിവസം നിങ്ങൾ കൊട്ടി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പടപടാ ശബ്ദം കേൾക്കാം. ഇങ്ങനെ സംഭവിക്കുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഇവിടെ പറയാം. അതിലൊരു കാരണം, നിങ്ങൾ വളരെ നനഞ്ഞിട്ടുള്ള മണലാണ് ഈ സിമെൻറ്റുമായിട്ട് ചേർത്ത് ടൈൽ വിരിക്കാൻ ഉപയോഗിക്കുന്നതെങ്കിൽ പണിക്കാരെ സംബന്ധിച്ചിടത്തോളം അത് വടിവെച്ച് വലിച്ച് ലെവൽ ചെയ്തെടുക്കാൻ വലിയ പ്രയാസമാണ്. ടൈൽ വിരിക്കാൻ ഏറ്റവും നല്ലത് വളരെ ഡ്രൈ ആയിട്ടുള്ള മണലാണ്. ഡ്രൈ ആയിട്ടുള്ള മണലാകുമ്പോൾ ശരിക്കും വടിക്ക് വലിച്ചാൽ കൃത്യമായിട്ട് കിട്ടും, ലെവൽ ചെയ്തെടുക്കാം. അപ്പോൾ ശരിക്കും ലെവൽ ചെയ്തെടുക്കാൻ പ്രയാസമുള്ളത് കൊണ്ടും ഇങ്ങനെയൊക്കെ വരാം. അത് ഒരു കാരണമാണ്. രണ്ടാമത്തെ കാരണം എന്ന് പറയുമ്പോൾ ചില ബ്രാൻഡ് ടൈലുകളുടെ നടുവ് എന്താണെങ്കിൽ നമുക്കിത് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയില്ല. നമ്മൾ വലിയ ടൈൽ ജോയിൻ ഫ്രീ ആയിട്ടാണ് വിരിക്കുന്നതെങ്കിൽ ജോയിൻ ഫ്രീ ആയിട്ട് വിരിക്കുമ്പോൾ നമുക്കതിൻ്റെ ബെൻഡ് കുറച്ചെങ്കിലും മനസ്സിലാവും. ആദ്യം വെച്ച ടൈലിനോട് നമ്മൾ രണ്ടാമത് ടൈലെടുത്ത് വെക്കുമ്പോൾ രണ്ടാമത് വെക്കുന്ന ടൈലിന് ചെറിയ ബെൻഡുണ്ടെങ്കിൽ ആദ്യത്തെ ടൈലിൻ്റെ എൻഡിനോട് ചേർന്ന് നിൽക്കാതെ അല്പം പൊങ്ങിയിട്ട് കാണുകയാണ്. നമുക്ക് മനസ്സിലാക്കാം അത് അല്പം ബെൻഡാണെന്നല്ല. അപ്പോൾ അങ്ങനെയുള്ള ദിവസത്തിൽ പണിക്കാരൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ രണ്ടാമത് വെച്ച ടൈലിൻ്റെ മുകളിൽ വെയിറ്റൊക്കെ വെച്ച് അതിനെ റെഡിയാക്കിയിട്ടെടുക്കും. ആ സ്ഥാനത്ത് നമ്മൾ സ്പേസർ കൊടുത്തുകൊണ്ടാണ് വിരിക്കുന്നതെങ്കിൽ നമുക്കത് അതിൻ്റെ ബെൻഡ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയില്ല. ചെറിയ ബെൻഡൊക്കെയാണെങ്കിൽ നമുക്ക് ഒരു വിധത്തിലും മനസ്സിലാവില്ല. വലിയ ബെൻഡാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് മനസ്സിലാവും. നമുക്കത് മാറ്റി വെക്കാം. മാറ്റി വെച്ചിട്ട് പിന്നീട് ഏതെങ്കിലും കട്ടിങ്ങിനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് വീണ്ടും പുതിയൊരു ടൈലെടുത്ത് വെക്കാം. ഇനി മണലും മിക്സിങ്ങും എല്ലാം നമുക്ക് കൃത്യമായി ഒത്തുവരികയാണെങ്കിലും ഈ പണിക്കാർ വടിവെച്ച് വലിക്കുന്നതിനുള്ള ആ പണി ചെയ്യുന്നതിനുള്ള സൂക്ഷ്മതക്കുറവുകൊണ്ടും ഇങ്ങനെയൊക്കെ സംഭവിക്കാം. ഇനി എത്ര നല്ല പണിക്കാരനാണെങ്കിലും ഈ പണിക്കാരന് പണി ചെയ്യുന്നതിൽ സൂക്ഷ്മതക്കുറവ് വന്നു പോകുന്നതിനുള്ള ചില കാരണങ്ങൾ വേറെയുണ്ട്. ടൈൽ വിരിക്കുന്നവന് അത്യാവശ്യം വെള്ളം അടിക്കുന്ന കൂട്ടത്തിലാണെങ്കിൽ ഈ തലേന്നടിച്ച വെള്ളത്തിൻ്റെ കിക്കം കൊണ്ട് ശരിക്കും ഇറങ്ങിയില്ലെങ്കിലും അവൻ തിങ്കളാഴ്ച പണിക്ക് വരുമ്പോൾ പണിയിലത് വ്യക്തമായിട്ട് പ്രതിഫലിക്കും. തികഞ്ഞ ഏകാഗ്രതയോടുകൂടി അവന് പണി ചെയ്യാൻ പറ്റില്ല. തമാശക്ക് പറഞ്ഞതല്ല, നമ്മൾ പറയാറില്ലേ നീ എന്താടാ വെള്ളമടിച്ചിട്ടാണ് പണിയെടുക്കുന്നത്. അപ്പം വെള്ളമടിച്ച് പണിയെടുത്താലും അങ്ങനെ സംഭവിക്കാം. അടിച്ച വെള്ളത്തിൻ്റെ കിക്ക് ശരിയായിട്ട് അങ്ങോട്ട് ഇറങ്ങിയില്ലെങ്കിലും ഇതൊക്കെ പണിയിൽ കാണും. മാനസികമായി നല്ല മൂഡിലല്ലാത്തവൻ പണി ചെയ്താലും ഇങ്ങനെയൊക്കെ സംഭവിക്കും. നമ്മൾ മാർബിളാണ് വിരിച്ചതെങ്കിൽ ഇതുപോലെ ചെണ്ടക്കൂട്ടുന്ന പോലെ ശബ്ദം കേട്ടാലും നമുക്കത് പരിഹരിക്കാൻ പറ്റും. അപ്പം മാർബിൾ ഇപ്പം വലിയൊരു ഏരിയയിൽ ഇതുപോലെ പൊള്ളയായിട്ടുള്ള ശബ്ദം കേൾക്കുകയാണെങ്കിൽ അത്തരം സ്ഥലങ്ങളിൽ നമ്മൾ ചെറിയൊരു ഹോള് കൊടുത്തുകൊണ്ട് അതിൽ ഗ്രൗട്ട് വെള്ളം ഇറക്കിയിട്ട് അത് നമുക്ക് ഫില്ല് ചെയ്ത് വീണ്ടും സ്റ്റോൺ അടിച്ച് പോളിഷ് ചെയ്യാം. ആ സ്ഥാനത്ത് നമ്മൾ ടൈലോ ഗ്രാനൈറ്റോ വിരിക്കുകയാണെങ്കിൽ നമുക്കിതിലൊന്നും ചെയ്യാനില്ല. പ്രത്യേകിച്ചും വലിയ ടൈലിൻ്റെയും വലിയ ഗ്രാനൈറ്റിൻ്റെയും മധ്യഭാഗത്തൊക്കെയാണ് ഇതുപോലെ കൊട്ടി നോക്കിയിട്ട് ശബ്ദമുണ്ടാകുന്നതെങ്കിൽ നമുക്കത് ഒരു വിധത്തിലും ഫില്ല് ചെയ്യാൻ പറ്റില്ല. അതങ്ങനെ വിടാനേ പറ്റൂ. ഇനി അതല്ല, ടൈലിൻ്റെ ഏതെങ്കിലും അഗ്രഭാഗത്തോ മറ്റോ ആണെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ സ്പേസറൊക്കെ വിരിച്ചിട്ടാണ് വെക്കുന്നതെങ്കിൽ ആ സ്ഥലത്ത് കൂടെ നമുക്ക് കട്ടിങ് ഡിസ്കൊക്കെ ഇറക്കിയിട്ട് ഗ്രൗണ്ട് വെള്ളമൊക്കെ ഇറക്കിയിട്ട് അതിനെ ഫില്ല് ചെയ്തെടുക്കാം. സെൻട്രലാണെങ്കിൽ നമുക്കതൊന്നും ചെയ്യാനില്ല. എന്നാൽ നമുക്കിത് 100% ഫില്ലാക്കി ടൈൽ വെക്കാൻ പറ്റും. എങ്ങനെയെന്ന് വെച്ചാൽ നമ്മളത് ടൈൽ ഗമ്മിൽ തന്നെ വെക്കണം. അതെങ്ങനെ വെക്കണം എന്ന് കൂടി പറയാം. ഇപ്പോൾ ടൈലുകാരൻ്റെ നേതൃത്വത്തിൽ വാട്ടർ ലെവലിന് ഫ്ലോറിൽ എല്ലാ സ്ഥലത്തും ഓരോ ടൈലിൻ്റെ പീസോ മറ്റോ വെച്ചുകൊണ്ട് അതിൻ്റെ ഒരു നിപ്പ് വാട്ടർ ലെവലിന് നിപ്പ് റെഡിയാക്കി കൊടുക്കും. ആ ഒരു വാട്ടർ ലെവലിൻ്റെ നിപ്പിന് നമ്മൾ കൂലിക്ക് ആളെ വെച്ച് പ്ലാസ്റ്റർ ചെയ്യുന്ന നല്ലൊരു ടീമിനെ കൊണ്ടുവന്ന് അത് 0 ലെവലിൽ തേപ്പിക്കണം. 0 ലെവലിൽ അത് പ്ലാസ്റ്റർ ചെയ്തെടുത്തതിന് ശേഷം ടൈലുകാരെ കൊണ്ടുവന്ന് വലിയ ട്രോവൽ ഉപയോഗിച്ചുകൊണ്ട് ടൈലിൻ്റെ അടിവശത്തും ഫ്ലോറിലും ഒരേപോലെ ടൈൽ ഗം വിരിച്ച് വാക്കം ഉപയോഗിച്ച് ടൈലെടുത്ത് വെച്ച് വൈബ്രേറ്റർ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ റബ്ബർ ഹാമർ ഉപയോഗിച്ചുകൊണ്ടോ അതിനെ മുട്ടി നന്നായി ഫില്ല് ചെയ്യണം. എങ്കിൽ മാത്രമേ ഈ വലിയ ടൈലുകൾ 100% ഫില്ലായി വരികയുള്ളൂ. അല്ലാതെ നിങ്ങൾ സിമെൻറ്റ് സ്ലറിയിലാണ് വലിയ ടൈൽ വെക്കുന്നതെങ്കിൽ പലപ്പോഴും ഫില്ലാകാതിരിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. എന്നാൽ വലിയ ടൈൽ ഇങ്ങനെയൊക്കെ വിരിക്കണമെങ്കിൽ വലിയ ചിലവാണ്. നമ്മൾ നല്ലൊരു ടീമിനെ കൊണ്ടുവരുന്നു, അവരെ കൊണ്ട് പ്ലാസ്റ്റർ ചെയ്യിപ്പിക്കുന്നു, അവരുടെ ചിലവ് വേറെ. അതിനുശേഷം ടൈലിൻ്റെ പണിക്കാർ വരുന്നു, അവർ ടൈൽ ഗം ഉപയോഗിച്ച് ടൈൽ ഫിക്സ് ചെയ്യുന്നു. നിങ്ങളാണ് പ്ലാസ്റ്റർ ചെയ്യിപ്പിച്ചതെങ്കിലും ടൈൽ പണിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ സ്ക്വയർ ഫീറ്റ് കൃത്യമായിട്ട് വാങ്ങും, അവർക്ക് അത് കിട്ടണം. പിന്നെ എന്തെങ്കിലും ചെറിയൊരു ഡിസ്കൗണ്ടൊക്കെ അവർ ചെയ്തേക്കും. അപ്പോൾ ഇതെല്ലാം തന്നെ നമുക്ക് വലിയ സാമ്പത്തിക ചിലവുണ്ടാക്കി വെക്കും. ഈ ഒരു ചിലവ് മാത്രമല്ല, ഈ ഒരു ടൈലിൻ്റെ വർക്ക് കഴിയുമ്പോഴേക്കും നമുക്ക് വലിയൊരു സംഖ്യ ടൈൽ ഗം വാങ്ങിയിട്ട് തീരും. 1000 സ്ക്വയർ ഫീറ്റ് നമുക്ക് ടൈൽ വിരിക്കാനുണ്ടെങ്കിൽ 1000 കിലോ ഗം വേണ്ടി വരും. 1 സ്ക്വയർ ഫീറ്റിന് 1 കിലോ ആണ്. 550-600 രൂപ കൊടുത്ത് ഒരു 20 കിലോയുടെ പാക്കറ്റ് വാങ്ങിയാൽ നമുക്ക് കിട്ടുന്നത് 20 മുതൽ 25 സ്ക്വയർ ഫീറ്റ് വരെയാണ്. കമ്പനി അതിൽ കൂടുതലൊക്കെ പറയും. അത് വണ്ടിയുടെ മൈലേജ് പറയുന്നത് പോലെയാണ്, അതൊന്നും പ്രാക്ടിക്കലായിട്ട് കിട്ടില്ല. കമ്പനി പറയുന്നത് പോലെയൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ ഗ്ലാസ് സർഫേസിൽ ചെറിയ ടീത്തുള്ള ട്രോവൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ടൈലൊക്കെ വെക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ കമ്പനി പറയുന്ന അത്രയൊക്കെ കിട്ടുകയുള്ളൂ, ഏരിയ കിട്ടുകയുള്ളൂ. അല്ലാതെ പ്രാക്ടിക്കലായിട്ട് നമ്മൾ വലിയ ടീത്തുള്ള ട്രോവലൊക്കെ ഉപയോഗിച്ചിട്ടാണ് വെക്കുന്നതെങ്കിൽ ഈ 1 കിലോ കൊണ്ട് 1 സ്ക്വയർ ഫീറ്റ് പോലും തികച്ച് കിട്ടണമെന്നില്ല. ഫ്ലോർ വാട്ടർ ലെവൽ തീർത്താണ് തേപ്പിച്ചതെങ്കിലും
ചിലപ്പം എവിടെയെങ്കിലും ചെറിയ തോതിലുള്ള കർവോ മറ്റോ ഉണ്ടെങ്കിൽ അതിൻ്റെ ലെവലായിട്ടാണ് പിന്നെ അതിൻ്റെ വാട്ടർ ലെവൽ വരിക. അപ്പം അങ്ങനെയൊക്കെ അതിലൊരുപാട് നഷ്ടങ്ങളുണ്ടാവും. കൃത്യമായിട്ട് പറയാൻ പറ്റില്ല ഇത്രയാണ്. അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് അളവ് എന്ന് പറയുമ്പോൾ ഒരു സ്ക്വയർ ഫീറ്റ് വിരിക്കണമെങ്കിൽ 1 കിലോ ഗമ്മാണ്. ഇനി നിങ്ങളുടെ പണിക്കാരൻ സൂപ്പറാണെങ്കിൽ ഈ പശയൊന്നും എടുക്കാതെ സിമെൻ്റ് സിലറി തന്നെ വളരെ ശ്രദ്ധിച്ച് ടൈല് കണ്ടീഷനായിട്ട് വെച്ച് തരും. വിരിച്ച് അത്രയും ശ്രദ്ധിച്ച് ടൈല് വിരിച്ച് അടുത്ത ദിവസം നിങ്ങൾ കൊട്ടി നോക്കുമ്പോൾ ശബ്ദം മറ്റോ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ ടൈലുകാരെ കുറ്റപ്പെടുത്തൊന്നും വേണ്ട, ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചു പോകും. ഞാൻ പറഞ്ഞില്ലേ ഇതിലൊരുപാട് കാരണങ്ങൾ ഉണ്ട്. എല്ലാം ഒത്തുവന്നാൽ മാത്രമേ അത്രയും 100% നമുക്ക് ഫില്ലാക്കി എടുക്കാൻ പറ്റുകയുള്ളൂ. പശയിൽ വെക്കുകയാണെങ്കിൽ അത്ര വലിയ നോളജ് ഒന്നും ആവശ്യമില്ല. കുറച്ചറിവുള്ളവർക്കും ഇനിയിപ്പം ഹൗസ് ഓണർക്ക് വേണമെങ്കിലും ശ്രദ്ധിച്ച് ചെയ്താൽ 100% ഫില്ലാക്കി എടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ ടൈലിൻ്റെ വലിയ സ്ലാബല്ല, 2x2, 4x2 പോലുള്ള ടൈലൊക്കെയാണ് ജോയിൻ ഫ്രീ ആയിട്ടോ സ്പേസറോ കൊടുത്ത് വിരിക്കുന്നതെങ്കിൽ അത് അടുത്ത ദിവസം കൊട്ടി നോക്കി ശബ്ദം ഉണ്ടാവുകയാണെങ്കിൽ നമുക്കത് വാക്കും ഉപയോഗിച്ചുകൊണ്ട് വലിച്ചെടുക്കാം. വലിച്ചെടുത്ത് എവിടെയാണ് ഫില്ലാകാത്ത അവിടെ വീണ്ടും നമുക്ക് സിമെൻ്റ് സിലറിയിൽ വളരെ നന്നായിട്ട് ഫില്ല് ചെയ്ത് വീണ്ടും പഴയതുപോലെ എടുത്ത് വെക്കാൻ പറ്റും. അവസാനത്ത് നമ്മൾ വലിയ ടൈലാണ് ഇതുപോലെ ശബ്ദം കേൾക്കുന്നതെങ്കിൽ നമുക്ക് ഈ വാക്കും ഉപയോഗിച്ചിട്ട് അങ്ങനെ അത്ര പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല. നമ്മൾ എടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. വലിയ സ്ലാബുകൾ നമ്മൾ സ്പേസർ കൊടുത്താണ് വിരിച്ചതെങ്കിൽ വിരിച്ചിട്ട് നമ്മൾ കൊട്ടി നോക്കുമ്പോൾ വലിയ സ്ഥലത്ത് വലിയ ഏരിയയിൽ ഇങ്ങനെ പടവട ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാമല്ലോ സിമെൻറ്റും ടൈലുമായിട്ട് വലിയൊരു ബന്ധം ഉണ്ടായില്ല എന്ന്. അങ്ങനെയുള്ള ടൈലെന്ന് പറയുമ്പോൾ സ്പേസർ കൊടുത്ത് ഇട്ട ടൈലുകളാണെങ്കിൽ നമുക്കൊന്ന് ശ്രമിച്ചാൽ അത് എടുക്കാൻ പറ്റും. ആക്കും പിടിച്ചുകൊണ്ട് ഇളക്കി 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 എടുക്കാം. അല്ലാത്ത ജോയിൻ ഫ്രീ ഒക്കെ ആണെങ്കിൽ ചിലപ്പം അതിൻ്റെ എഡ്ജുകളൊക്കെ പൊട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് വലിയ ടൈല് വെക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധ ആവശ്യമാണെന്ന്. നിങ്ങൾ വലിയ വിട്രിഫൈഡ് ടൈലുകൾ ഫ്ലോറിൽ വിരിക്കാൻ എടുക്കുകയാണെങ്കിൽ തന്നെ സിമെൻറ്റ് സ്ലറിയിലാണ് വെക്കുന്നതെങ്കിൽ ഇന്ന് വിരിച്ച ടൈലുകൾ അടുത്ത ദിവസം കൊട്ടി നോക്കണം. ചെറിയ സ്ഥലങ്ങളിലൊക്കെയാണ് ചെറിയ ശബ്ദം കേൾക്കുന്നതെങ്കിൽ നമുക്കതങ്ങനെ വിടാം. ഇനി സെൻട്രൽ ഹാളിലെ പോലത്തെ പാസേജ് ഏരിയയിലൊക്കെ വലിയ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ എടുത്ത് കാണണം. പിന്നീട് സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ കിട്ടില്ല. അത് മാത്രമല്ല എപ്പോക്സി ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിധത്തിനും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് വലിയ ടൈല് വിരിക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. ചെറിയൊരു ഫില്ലിങ്ങിൻ്റെ പ്രശ്നമൊക്കെ ആണെങ്കിൽ നമുക്കതങ്ങനെ വിടാം, അതത്ര കാര്യമാക്കേണ്ടതില്ല. വലിയ ഏരിയയിലുണ്ടെങ്കിൽ നമ്മളത് മാറ്റി സ്ഥാപിക്കുക തന്നെ വേണം. അതല്ലെങ്കിൽ പിന്നെ ആദ്യം ഒന്നും അറിയാനുണ്ടാവില്ല, കുറച്ച് കാലം കഴിഞ്ഞാൽ ആ ടൈല് പൊട്ടും. അങ്ങനെ പൊട്ടിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എൻ്റെ ഇത്രയും നേരത്തെ വിശദീകരണത്തിൽ നിന്നും നിങ്ങൾക്ക് വലിയ ടൈല് വിരിക്കുന്നതിൻ്റെ ഗുണങ്ങളെപ്പറ്റിയും ദോഷങ്ങളെപ്പറ്റിയും വലിയ ടൈലും ചെറിയ ടൈലും വിരിക്കുന്നതുകൊണ്ടുള്ള എല്ലാ ലാഭനഷ്ട കണക്കുകളും നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ വലിയ ടൈല് സെലക്ട് ചെയ്ത് കൊണ്ടുവന്ന് വിരിക്കുമ്പോൾ ചിലവ് ഗണ്യമായിട്ട് കൂടും, ചെറിയ ടൈലുകൾക്ക് ചിലവ് ഗണ്യമായിട്ട് കുറയും. ടൈലിൻ്റെ സ്ക്വയർ ഫീറ്റ് റേറ്റിലുള്ള വ്യത്യാസം മാത്രം നിങ്ങൾ നോക്കിയാൽ പോരാ, അതിനോടനുബന്ധിച്ച് വരുന്ന എല്ലാ ചിലവുകളും കണക്കുകൂട്ടുമ്പോഴാണ് നമുക്കിതിൻ്റെ യഥാർത്ഥ ലാഭനഷ്ട കണക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാവുക. ഇത് നമുക്ക് എങ്ങനെയാണ് നഷ്ടം ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ വലിയ വലിയ വീടുകളിൽ വലിയ വലിയ ടൈലുകളൊക്കെ വിരിച്ചത് കണ്ടിട്ട് സാധാരണക്കാരും മറ്റുള്ള അതേപോലെ അനുകരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സാമ്പത്തിക ചിലവോ മറ്റൊന്നും ആരും കണക്കിലെടുക്കുന്നില്ല. അതേപോലെ എനിക്കും വേണം എന്നുള്ള ആ ഒരു തീരുമാനത്തിലാണ് വലിയ ടൈലൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് നമ്മൾ വലിയ വില കൊടുത്ത് ഒരുപാട് എക്സ്പെൻസീവായിട്ട് ടൈൽ വിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വേണ്ടതുണ്ടോ എന്ന് നിങ്ങളൊരു ആത്മപരിശോധന നടത്തുക എന്ന് എനിക്കിതിൽ പറയാനുള്ളൂ. നമ്മുടെ ബഡ്ജറ്റ് എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കുക. എൻ്റെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വെച്ച് വൈൻഡപ്പിയാണ്. നമ്മുടെ ചാനലിൽ മറ്റൊരു അവസരത്തിലും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ അതുവരെക്കും ഓക്കെ, സീ യു, ബൈ.